നമസ്കാരം വിവാദമായ കെ4 ഇ മൊബിലിറ്റി പദ്ധതികൾക്ക് വേണ്ടി എം ശിവശങ്കർ നടത്തിയ ഗൂഢമായ നീക്കങ്ങളെക്കുറിച്ചൊക്കെ നിരവധി പരാതികളും നിരവധി ആരോപണങ്ങളുമാണ് അദ്ദേഹത്തിനെതിരെ തന്നെ ഇപ്പോൾ ഉയർന്നുവരുന്നത് പക്ഷേ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ശിവശങ്കറിനെ സഹായിച്ച ചിലരെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ അങ്ങനെ പുറത്തുവരുന്നില്ല ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച പലരുമുണ്ട് ശിവശങ്കറിന് കൂട്ടായി നിന്ന പലരുമുണ്ട് സ്വപ്ന സ്വപ്ന സുരേഷിന് കൂട്ടായി നിന്ന പലരുമുണ്ട് കമ്മീഷൻ വ്യവസ്ഥയിൽ ഈ പദ്ധതികളൊക്കെ ഇവിടെ നടത്തുവാൻ ശ്രമിച്ച പലരുമുണ്ട് അവരെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല എന്നുള്ളത് എന്തായാലും അതിനകത്ത് എന്തൊക്കെയോ നടക്കുന്നു എന്നതിൻ്റെ ചില സൂചനകളായിട്ടാണ് മനസ്സിലാകുന്നത് എന്തൊക്കെ വന്നാലും മന്ത്രിമാർ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയങ്ങളിലെല്ലാം കാര്യമായി ഇടപെട്ടു എന്ന ഒരു സൂചനയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് മറ്റു പല വിഷയങ്ങളും വരുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും മുങ്ങിപ്പോകുന്നതിൻ്റെ ചില സാധ്യത കൂടി കണക്കിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ കസ്റ്റംസ് വിളിച്ചു വരുത്താൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞത് പക്ഷേ നോട്ടീസ് കിട്ടിയാൽ മാത്രമേ പോകൂ എന്ന ഒരു നിലപാടാണ് കെ അയ്യപ്പൻ സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ കസ്റ്റംസ് മുമ്പോട്ട് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാകുന്നത് വേണ്ടി വന്നാൽ പ്രത്യേക അനുമതിയോടെ സ്പീക്കറെ തന്നെ കൊച്ചിയിൽ വിളിച്ചു വരുത്തി നേരിട്ട് ചോദ്യം ചെയ്യുന്നതിൻ്റെ ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ആദ്യം അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യും അതിനുശേഷം സ്പീക്കറെ നേരിട്ട് ചോദ്യം ചെയ്യും എന്തായാലും സ്പീക്കർ ഉൾപ്പെടെയുള്ള ഭരണഘടന ആ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തികൾ ഉൾപ്പെടെ ആരോപണ വിധേയരാകുന്നത് അതീവ ഗുരുതരമായ ഒരവസ്ഥയാണ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ എന്നാണ് മനസ്സിലാകുന്നത് വിവാദ പദ്ധതികളായ കെ4 ഇ മൊബിലിറ്റി എന്നിവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് എം ശിവശങ്കർ രക്ഷപ്പെടുത്തിയ സിഡിത് മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണനാണ് എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള അന്വേഷണവും മാധ്യമ വാർത്തകളും സംബന്ധിച്ച് പി വി ഉണ്ണികൃഷ്ണന്റെ ഭാര്യ റസി ഉണ്ണിയുമായി അതായത് റസി ജോർജുമായി ഈ റസി ഉണ്ണിയുമായി ബന്ധപ്പെട്ടും ഇവർ ഇതിനകത്ത് നടത്തിയ അല്ലെങ്കിൽ ഇതിനകത്ത് കളിച്ച ചില കളികളെക്കുറിച്ചുമുള്ള സൂചനകളെക്കുറിച്ച് ഇതിനു മുൻപും തത്വമേ ന്യൂസ് വാർത്തകൾ രണ്ട് വാർത്താ സ്റ്റോറികൾ നൽകിയിരുന്നു അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് ഇപ്പോൾ ഈ പി വി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്നത് ഇദ്ദേഹത്തെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുപോലെ അതിവേഗ ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കുന്ന കെ4 പദ്ധതിയെപ്പറ്റിയും വൈദ്യുതി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഈ മൊബിലിറ്റി പദ്ധതിയെപ്പറ്റിയും പഠനം നടത്തിയത് ഈ ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണനാണ് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് പദ്ധതി നടത്തിപ്പിനായി ഉണ്ണികൃഷ്ണൻ ശ്രമം നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട് എന്നാൽ പ്രാരംഭ നടപടികൾ പോലും ആരംഭിക്കാൻ ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിലൂടെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതിയും അതുപോലെ തന്നെ ഈ മൊബിലിറ്റി പദ്ധതിയും ശിവശങ്കർ മുഖേനയാണ് സർക്കാരിന് മുന്നിൽ പി വി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് അതിലെ വ്യാപകമായ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ഒരു അഴിമതി സാധ്യത കണ്ടുകൊണ്ടാണ് ഈ പദ്ധതികൾ രണ്ടും കൊണ്ടുവന്നത് എന്ന ഒരു ആരോപണമാണ് ഈ സമയത്ത് ഉയർന്നത് എന്തൊക്കെയായാലും രണ്ട് പദ്ധതിക്കും നേതൃത്വം നൽകിയതും പദ്ധതികൾക്കായി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കൺസൾട്ടൻസി കരാർ നൽകിയതിന് പിന്നിൽ പ്രവർത്തിച്ചതും എം ശിവശങ്കർ ആയിരുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് പദ്ധതികൾ വിവാദമായത് നമുക്കറിയാം പിന്നീട് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ സർക്കാർ ഈ മൊബിലിറ്റി കൺസൾട്ടൻസി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി വിവാദങ്ങളിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുകയാണ് ചെയ്തത് സിഡിൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന പി വി ഉണ്ണികൃഷ്ണനെതിരെ കഴിഞ്ഞ 8 വർഷമായി നടന്നുവന്ന വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് സിഡിറ്റിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ നൽകിയ 10 ലക്ഷം രൂപ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് കഴിഞ്ഞ UDF സർക്കാർ ഉണ്ണികൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് എന്ന റിപ്പോർട്ട് കൂടിയുണ്ട് അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണനെ രക്ഷിക്കാനുള്ള ഒരുപാട് തരികിടകൾ ശിവശങ്കർ നടത്തിയതായും ഇപ്പോൾ അറിവ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് IT സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ താല്പര്യപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ സിഡിറ്റിന്റെ തലപ്പത്തെത്തിയത് അന്ന് സിഡിറ്റിന് വേണ്ടി 37 ലക്ഷം രൂപ മുടക്കി പുസ്തകങ്ങളും സോഫ്റ്റ്വെയറുകളും സർക്കാർ അംഗീകാരമില്ലാതെ വാങ്ങിയെന്ന ആരോപണവും ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു കൂടാതെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം അട്ടിമറിച്ച് വൻ തുക മുടക്കി മൈക്രോസോഫ്റ്റിൽ നിന്ന് സോഫ്റ്റ്വെയർ വാങ്ങി എന്ന പരാതി കൂടി ഈ ഇദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പദ്ധതികളുമായൊക്കെ ബന്ധപ്പെട്ട് ശിവശങ്കറുമായി അടുത്ത് സഹകരിച്ചിരുന്ന വ്യക്തിയാണ് ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ എന്ന് മനസ്സിലാകുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി
നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അവർ ലീവ് എടുത്ത് ഹൈദരാബാദിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ വന്നാലും ഈ വിഷയത്തിൽ പുതിയ പേരുകൾ കൂടി കേട്ടു തുടങ്ങിയിരിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ പി വി ഉണ്ണികൃഷ്ണൻ എല്ലാ വടിവിട്ട സഹായങ്ങളും ചെയ്തു കൊടുത്തത് ശിവശങ്കറാണ്. അല്ലെങ്കിൽ ശിവശങ്കറുമായി ചേർന്നുകൊണ്ടാണ് ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ ഇതിനകത്തൊക്കെ തന്നെ കൺസൾട്ടൻസിയും അതുപോലെയുള്ള കാര്യങ്ങളും സോഫ്റ്റ്വെയർ വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അഴിമതി നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ശിവശങ്കർ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രവൃത്തികളാണ് നടത്തിയത്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം, കൺസൾട്ടൻസികൾക്ക് എത്ര രൂപ കമ്മീഷൻ കൊടുത്തു, അല്ലെങ്കിൽ കരാർ വ്യവസ്ഥയിൽ എന്തായിരുന്നു എഴുതി ചേർത്തിരുന്നത്, ഇതൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതിന്റെ നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.